അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിന്റെ പ്രവേശനം കാണാം. ഒരുപാട് ആളുകൾ ഇപ്പൊ തടിച്ചു കൂടിയിട്ടുണ്ട് വൈകുന്നേരമായി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരപ്പനങ്ങാടി കെട്ടുകൾ തൂവൽ തീരം, ഇന്നലെ ബോട്ട് അപകടം സംഭവിച്ച സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്നലെ ഒരു 6-7 മണിൻ്റെ ഉള്ളിലായിട്ടാണ് ബോട്ട് അപകടം സംഭവിച്ചത്. ഏകദേശം 32 ആളുകളെയാണ് കിട്ടിയത്. അതിൽ 22 ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു. അതുപോലെ 10 ആളുകൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഇപ്പോൾ വീണ്ടും ആളുകൾക്ക് സംശയമുണ്ട്. 40-35 ആളുകളൊക്കെയാണ് ബോട്ടിലുണ്ടായിരുന്നു എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും തിരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ മുങ്ങൽ വിദഗ്ധരൊക്കെ വന്ന് 4-5 ബോട്ടുകളിലെ ചെറുതായിട്ടുള്ള ബോട്ടുകളൊക്കെ ഇവിടെ മുങ്ങൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടുനോക്കതൊക്കെ ഇന്നലെ ബോട്ട് അപകടം സംഭവിച്ച തൂവൽ തീരം എന്ന സ്ഥലത്ത് ഇന്ന് വൈകുന്നേരം നമ്മളെത്തിയപ്പോൾ വീണ്ടും മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്നലെ 22 ജീവൻ കവർന്നെടുത്ത ആ മഹാദുരന്തം, അതുപോലെ 10 ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഇവിടെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കാൻ കാരണം മുന്നേ 40-30 ഇടക്കൊക്കെ ആളുകളെ കണക്ക് പറഞ്ഞിരുന്നു. ഇതുവരെ ആളുകൾ അന്വേഷിച്ച് വന്നിട്ടില്ല. ഒരു കുട്ടിയുടെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു, അതൊരു ഹോസ്പിറ്റലുണ്ടെന്നറിഞ്ഞപ്പോൾ അതോടെ ആ സംശയം തീർന്നു. വീണ്ടും ആളുകൾക്ക് മണ്ണിൻ്റെ ചളിയിൽ, ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ചളിയാണ്, അവിടെയൊക്കെ പൂണ്ട് കിടക്കുന്നുണ്ടോ ഒക്കെ സംശയങ്ങളുണ്ട്. ആരും അന്വേഷിച്ചൊന്നും വന്നിട്ടില്ല. നമുക്കറിയാം മറ്റു സ്റ്റേറ്റിലൊക്കെ ജോലി അസ്തമായി പോയ ആളുകളൊക്കെ ഉണ്ടാവും. അവർ നാട്ടിലേക്ക് ഒന്ന് ബോട്ട് സവാരിയൊക്കെ നടത്തി വീട്ടിലെത്താമെന്ന് ഉദ്ദേശിച്ച് വന്നവരൊക്കെ ഉണ്ടാവും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവിടെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ 4-5 ബോട്ടുകൾ നമുക്ക് കാണാം, തിരയുന്നതൊക്കെ നമുക്ക് കാണട്ടോ. അതുപോലെ ഈ ബോട്ടിൻ്റെ നിർമ്മാണം വളരെയധികം അപാകതയാണ്, തെറ്റായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് അത് പൂർണ്ണം ഞാൻ കാണിക്കാം. അതിൻ്റെ അകത്തൊക്കെ പോയി അതുപോലെ അതിൻ്റെ മൊത്തത്തിൽ ചുറ്റിലും വന്ന് കാണിച്ചു തരാം കേട്ടോ, ബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയതൊക്കെ കാണിക്കാം. ഈ ബോട്ട് സഞ്ചാരം തുടങ്ങിയത് കുറച്ചവിടെ ദൂരമായിട്ട്, അവിടെ ഒരു പാലുണ്ട് കെട്ടുങ്ങൽ എന്ന് പറയുന്ന ആ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് ബോട്ട് വരുന്നത്. ഏകദേശം ഒരു 150 മീറ്റർ ആയപ്പോഴാണ് അത് മുങ്ങിയത്. ഇവിടുന്ന് വലിച്ച് JCB ഉപയോഗിച്ചാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറ്റിയിട്ടുള്ളതോ. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് പോയി നിങ്ങളെ കാണിക്കും. ഇപ്പോൾ ആളുകളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ മറ്റു മേഖലയിൽ നിന്നൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ജനമാണ് ഇപ്പോൾ എത്തിയുള്ളത്. നമ്മളേതായാലും അതിൻ്റെ അകത്ത് പോയിട്ട്, ആ ബോട്ടിൻ്റെ അകത്ത് പോയിട്ടൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ സമയം 1-5 മണിയോടെ അടുത്തപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളൊക്കെ ബോട്ട് അപകടം സംഭവിച്ച സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു പോകുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഭാഗത്ത് വൻ ജനക്കൂട്ടമാണ്. അതുപോലെ തന്നെ വീണ്ടും തിരച്ചിൽ ഒന്ന് ഊർജിതമാക്കിയിട്ടുണ്ട്. ബോട്ടുകൾ വീണ്ടും ഇറക്കി, അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ബോട്ടപകടം ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ. കൂടുതലായിട്ടും സ്ത്രീകളും അതുപോലെ കുട്ടികളും പുരുഷന്മാരായിട്ട് 2 പേരാണ് ഇതിൽ കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും സമയക്രമങ്ങൾ തെറ്റിച്ച് 5 മണി ടൈമാണ് ബോട്ട് സവാരിക്കുള്ള ടൈം കൊടുത്തിരുന്നത്. അതും ലംഘിച്ച് 6-6.5 മണിക്കാണ് ഈ ബോട്ട് സവാരി നടത്തിയത്. അതുകൊണ്ട് തന്നെ ബോട്ട് മറിഞ്ഞ സമയത്ത് ഇരുട്ടായി തുടങ്ങി. ആളുകൾ രക്ഷാപ്രവർത്തനം നടത്താനൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. എന്നിരുന്നാലും കഴിഞ്ഞ പരമാവധി ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ടോമാ കെയർ അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നേവി, അങ്ങനെ ഒട്ടനവധി ആളുകൾ സംയുക്തമായിട്ട് തന്നെ ശ്രമത്തിൻ്റെ ഫലമായിട്ടൊക്കെ തന്നെയാണ് ഒരു 10 ജീവനുകളെ രക്ഷിക്കാൻ കഴിഞ്ഞത്.
ഇപ്പോൾ നമുക്ക് കാണട്ടോ അടിയിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയതിന് ശേഷം മുകളിലേക്ക് വന്നതാണ് ആ കാണുന്ന കാഴ്ച. നമ്മൾ ഇതുപോലെ നാലഞ്ച് സ്ഥലങ്ങളിലായിട്ട് അടിയിൽ പോയി, കാരണം അടിഭാഗത്ത് ചളി നല്ലോണം ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലൊക്കെ പൂണ്ട് കിടക്കുന്നുണ്ടോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വീണ്ടും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ബോട്ടിൻ്റെ അടുത്ത് പോയി നിങ്ങളെ കാണിക്കട്ടോ. സാധാരണ സവാരി നടത്താനും വേണ്ടി ഉപയോഗിക്കാറുള്ള ബോട്ടുകൾ നമുക്കറിയാം അടിഭാഗത്ത് യു ടൈപ്പിലായിരിക്കും. ഇത് മീൻ മത്സ്യത്തൊഴിലാളികളൊക്കെ മീൻ പിടിക്കാനും വേണ്ടി പോകുന്ന ബോട്ടിൻ്റെ വി ടൈപ്പിലാണ് ഇതിൻ്റെ അടിഭാഗം, വേഗതയിൽ പോകുന്നതിന് വേണ്ടി. നമ്മൾ യാത്രക്കാരൊക്കെ വളരെ എന്താ പറയുക മെല്ലെയാണല്ലോ, പതുക്കെയാണല്ലോ പോകൽ. അപ്പോൾ അത് വേഗത കൂടുതൽ പോകുന്നതിൻ്റെ ബോട്ടിൻ്റെ മുകളിൽ ഈ എന്താ പറയുക ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഡിസൈനിലൊക്കെ സെറ്റപ്പാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിൽ കൂടുതൽ കയറുമ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിയുകയാണെങ്കിൽ അങ്ങോട്ട് കൂടുതൽ ആളുകൾ പോകും. അതുകൊണ്ട് എപ്പോഴും ഇത് മറിയാണ് വളരെയധികം സാധ്യതയുള്ളൊരു ബോട്ടാണിത്. ഇതിലാണ് ഈ 40, 30, 35 ആളുകളൊക്കെ നിറച്ച് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മഹാദുരന്തത്തിലേക്ക് പോയതും. ഇനി ഞാൻ ഈ ബോട്ടിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഞാൻ അകത്ത് വീടെടുത്ത് നിങ്ങളെ കാണിക്കട്ടോ. നമ്മളിതിൻ്റെ അകത്ത് ഇനി നീന്തം അറിയുന്നവരുണ്ടെങ്കിലും രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. മൊത്തത്തിൽ 2 വാതിലുകൾ ഇതിനുള്ളൂ. മൊത്തത്തിൽ ഗ്ലാസ് ഇട്ടത് കൊണ്ട് തന്നെ അത് പോയി കടന്ന് വാതിൽ തുറന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിച്ച് അതുവഴി പോകണമെങ്കിൽ പ്രയാസമുണ്ട്. ഇപ്പോൾ ഇത് ഇതിൻ്റെ ഈ ബോട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടതിന് ശേഷം ഇവിടെ വെട്ടിപ്പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ആളുകളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. നേരെ തല കീയെ മറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോറ് കാര്യങ്ങളൊന്നും വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് ചളി ഭാഗത്ത്, കാരണം നല്ല താഴ്ചയുള്ളൊരു ഭാഗമാണ്. ബോട്ട് മറിഞ്ഞപ്പോൾ നല്ല അടിയിലേക്ക് പോയിട്ടുണ്ട്. കാണാൻ പറ്റാത്ത രീതിയിലാണ് ബോട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചളിയിലായതുകൊണ്ട് പെട്ടെന്ന് ഡോറ് ഏതാണെന്നും ആളുകൾക്ക് തിരിച്ചറിയാം. പിന്നെ വെള്ളത്തിൻ്റെ അടി നീന്തമറിയുന്നവരായാലും പ്രയാസപ്പെടുന്നില്ല രക്ഷപ്പെടാൻ. ആ രീതിയിലാണ് ബോട്ട് മറിഞ്ഞിട്ടുള്ളത്. ഈ ബോട്ട് പോകുന്ന അല്പം മുമ്പ് ഇതിൽ കയറാനും വേണ്ടി വന്നൊരു ഇക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആളുകളൊക്കെ കൂടുതലാണ് കണ്ടപ്പോൾ മുമ്പ് തിരിച്ചു പോയതാണ് കുട്ടികളായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യണം നമ്മളെ 24 ചാനൽ. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് പല നിയമപാലകരും കാണുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരു മിനിറ്റ് നേരമെങ്കിലും ഇതിലെ സുരക്ഷാ സംവിധാനങ്ങളോ ഇങ്ങനൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് അന്വേഷിക്കേണ്ടത് കാണേണ്ടതില്ല. അതിൻ്റെ കാര്യങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ കോടികളാണ് ഇവിടെ നടത്തുന്നത്. ഒരു ചെറിയൊരു അത് 21 എന്ന് പറഞ്ഞ പോലെ സാമ്പത്തിക സഹായം 100,000 കൊടുത്തിട്ട പത്രം ആ മനുഷ്യ ശരീരം തിരിച്ചു കിട്ടില്ല. ഇത് നഷ്ടമായിരിക്കണം കുടുംബത്തിന്. അപ്പോൾ നമുക്കായാലും ഒരു ദുരന്തത്തിൻ്റെ എന്താണ് മുഖം ദുരന്തമുഖത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടം അദ്ദേഹത്തോടൊപ്പം. അപ്പോൾ നമ്മൾ കേട്ടല്ലോ 10 മുകളിലേക്ക് 100 രൂപ അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു 5 ആളുണ്ടെങ്കിൽ 500 രൂപ കിട്ടണം. അതിപ്പോൾ ഒറ്റ ട്രിപ്പിൽ കിട്ടുകയില്ല എന്നുള്ളവർക്ക് കുത്തി നിറച്ചാണ് ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ബോട്ടിൻ്റെ അവസ്ഥകൾ. അപ്പോൾ ഏതായാലും വളരെയധികം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലൊരു അപകടമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ദ കെട്ടുങ്കൽ തൂവൽ തീരം എന്ന പുതിയ പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഉണ്ടായ മഹാ ദുരന്തം. വൈകിട്ട് ഒരു 6:30 ടൈമായി നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇതുപോയി വന്നപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും കുട്ടികളും അതുപോലെ സ്ത്രീകളും അടക്കം 2 പുരുഷന്മാരടക്കം വലിയൊരു ദാരുണമായിട്ടുള്ള ഈ മഹാ അപകടം.
ഇനിയും വളരെ എന്താ പറയുക ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് മേഖലയിൽ പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കൂടുതൽ ആളുകളെ കാണുമ്പോൾ നമുക്കറിയാം അതിൽ പോകാനുള്ള ഒരു താല്പര്യം നമുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആളുകളൊക്കെ എത്ര കൂടുതൽ കാണുമ്പോൾ പെട്ടെന്ന് അതിന് പിന്മാറാനുള്ളൊരു മനസ്സ് ഇനിയങ്ങളെല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഇതൊരു നമുക്കുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. അപ്പോൾ ഏകദേശം 6 മണി ടൈമായിട്ട് അപ്പോൾ വീണ്ടും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങുന്നതിന് മുന്നേ ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കയറ്റുന്നതിന് വേണ്ടിയുള്ള വളരെയധികം വേഗതയുള്ള തിരച്ചിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിൻ്റെ പ്രവേശത്ത് കാണാം. ഒരുപാട് ആളുകൾ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട് വൈകുന്നേരമായപ്പോൾ. അപ്പോൾ 6 മണിയായിട്ട് നമ്മൾ ഈ പരപ്പനങ്ങാടി ചമ്മാട് അതുപോലെ ചെറുതും വലുതുമായ അങ്ങാടികളൊക്കെ ഇവിടെ പൂർണ്ണമായും ഇന്ന് അടവായിരുന്നു. കടകളൊക്കെ പൂർണ്ണമായും പൂട്ടിയിട്ടുണ്ട്. ചമ്മാട് രാവിലെ മുതൽ ഉച്ചവരെ ടൈമിലായിരുന്നു കടകളൊക്കെ അടച്ചിട്ടിരുന്നത്. പരപ്പനങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടിരുന്നത്. അപ്പോൾ ആ ഏരിയ ഒക്കെ ഒന്ന് കണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. പരപ്പനങ്ങാടിയുള്ള കാഴ്ചയായിട്ട് നമ്മൾ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന ആ ദാരുണമായ ആ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ അപകടം നമുക്കറിയാം. ഈ നാട്ടിലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ടോമോ കെയർ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നേവി, അങ്ങനെ ഇവിടുത്തെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ശ്രമഫലമായിട്ടാണ് ഈ രാത്രിയിൽ 10 പേരെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇനിയും അവിടെ ആളുകളുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരച്ചിലൊക്കെ നമ്മൾ കണ്ടത്, ആ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ പരപ്പനങ്ങാടിയിലെ ഈ അങ്ങാടിയുടെ വീഡിയോ കാണിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തി. എല്ലാവിധ അപകടങ്ങൾ തൊട്ടും നമ്മെ എല്ലാവരും ദൈവതമ്പുരാൻ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.